മുഹമ്മദ് ബിൻ സൽമാൻ ക്രൗൺ പ്രിൻസ് സൗദി അറേബ്യയുടെ. ഇത് പുതിയ കണക്കുകൾ വരുന്നു, G20 രാജ്യങ്ങളിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഉദിക്കുന്ന എക്കോണമി എന്ന് പറയുന്നത് സൗദി അറേബ്യയുടേതാണ്. അതായത് കിങ്ഡം ഓഫ് സൗദി അറേബ്യ KSA അവരുടെ എക്കോണമിയാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് G20 രാജ്യങ്ങളിൽ ഏറ്റവും മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ചാർജ് എടുത്തിട്ട് 2017 ചാർജ് എടുത്തിട്ട് ഏകദേശം 7 വർഷത്തോളം മാത്രമേ ആകുന്നുള്ളൂ. എന്തൊക്കെ ചേഞ്ചസാണ് അദ്ദേഹം സൗദി അറേബ്യയിൽ കൊണ്ടുവന്നത്? അപ്പോൾ ഒരു ഉദാഹരണം പറയാം. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, വലിയ സമയമൊന്നും എടുത്തിട്ടില്ല, കേരളത്തിലെ പത്രങ്ങളിൽ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൗദിയിൽ സ്വദേശീവൽക്കരണം നടക്കുന്നു, അവിടെയുള്ള ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുവാൻ വേണ്ടി ചില പ്രത്യേക, അതായത് മൊബൈൽ ഷോപ്പ്, ചില ടെക്നിക്കൽ ഷോപ്പ്, ഇങ്ങനെയുള്ളടത്ത് ജോലി കൊടുക്കുവാൻ വേണ്ടി ഇന്ത്യക്കാരും മറ്റുള്ള രാജ്യക്കാരും ചെയ്യുന്ന ജോലികളിൽ നിന്നും ആൾക്കാരെ പറഞ്ഞു വിടുന്നു. അവിടെയുള്ളവർക്ക് ജോലി കൊടുക്കണം, അത് മാൻഡേറ്ററി ആകുന്നു. കാരണം എന്താ? അവിടെയുള്ള ജനങ്ങൾക്ക്, ചെറുപ്പക്കാർക്കും അവർക്ക് ജോലി കിട്ടുന്നില്ല. ഈ ഒരു സ്ഥിതിയിലായിരുന്നു സൗദി അറേബ്യയുടെ ചാർജ് എടുക്കുന്ന ക്രൗൺ പ്രിൻസ്, അതായത് മുഹമ്മദ് ബിൻ സൽമാൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത്, റവല്യൂഷണറി ചേഞ്ച് എന്ന് പറയുന്നത്, ഈ ഭരണത്തിൽ നിന്നും മതത്തെ അങ്ങ് മാറ്റി. അദ്ദേഹം ചെയ്തൊരു പരിപാടിയാണ് ഈ പറയുന്ന സലഫികളെ, വഹാബിസത്തെ ഇല്ലാതാക്കി അവിടെ നാട് കടത്തി അവർക്ക് ഗ്ലോബലായിട്ട് മുസ്ലിം പ്രമോഷനും ഇസ്ലാമിക് പ്രമോഷനും വേണ്ടി ഇന്തോനേഷ്യ, ഇന്ത്യ അങ്ങനെ പല രാജ്യങ്ങളിൽ ഒരു ഫണ്ട് കൊടുത്തിരുന്നു, അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. അതായത് സൗദി അറേബ്യയിൽ പോലും മതതീവ്രവ സംഭവത്തെ പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് നശിപ്പിച്ചു. അദ്ദേഹം ശരിക്കും അതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ നേരിട്ടു, ആ രാജകുടുംബത്തിൽ നിന്നും പ്രശ്നങ്ങൾ നേരിട്ടു. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ രാജകുടുംബവുമായി ബന്ധപ്പെട്ട് ഹൈലി കറപ്റ്റഡ് ആയിരുന്നു, ഇവരെ പിടിച്ച് ജയിലിലിട്ടു. കാരണം അദ്ദേഹം അവിടെ റിഫോംസ് കൊണ്ടുവരാനും സൗദിയെ റീസ്ട്രക്ചർ ചെയ്യാനും ശ്രമിച്ചു. വലിയ എതിർപ്പുണ്ടായി അവിടുത്തെ ഇസ്ലാമിക് ക്ലേർജീസും മറ്റുള്ളവരൊക്കെ. ഇയാൾക്കെതിരെ വലിയ ശബ്ദമുണ്ടായി, പല ആവർത്തി എത്രയോ പ്രാവശ്യം ഫേക്ക് ന്യൂസ് വന്നു, മുഹമ്മദ് ബിൻ സൽമാനെ കൊന്നു, അയാളെ വെടിവെച്ചു, അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. പക്ഷേ ആ ചെറുപ്പക്കാരൻ അതിൽ നിന്നും എവിടെയും കുലുങ്ങുവാൻ തയ്യാറായില്ല. അദ്ദേഹം റിഫോംസുമായിട്ട് മുന്നോട്ട് പോയി, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു, അങ്ങനെ സൗദി എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഗ്ലോബലായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സിനും സൗദിയിലോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ടുണ്ടായത് സൗദിയിൽ കോൺട്രാക്റ്റും വർക്കുകളും കിട്ടുന്ന വലിയ വലിയ കമ്പനികൾ, ഇവരുടെ എല്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ദുബായ് അബുദാബിയാണ്. അവരോട് പറഞ്ഞു അവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കാമെന്ന് പറഞ്ഞു, ഈ കമ്പനികളെല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. സീ ദ റിഫോം, ഹൗ ദ റിഫോംസ് ടേക്ക് പ്ലേസ്, ഇതാണ് അതിൻ്റെ അകത്ത് ഉത്തരവെന്ന് പറയുന്നത്. കാരണം അവരോട് പറഞ്ഞ് നിങ്ങൾക്കിവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും, നിങ്ങൾക്കിവിടെ എന്തും ദുബായിൽ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ സൗദിയിൽ അവരവിടെ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സിനിമയാണെങ്കിലും മറ്റുള്ള ലേഷ്യറാണെങ്കിലും എല്ലാം ഓപ്പൺ ചെയ്ത്, കാസിനോസ് ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കൊടുത്തു, ഡാൻസ് ക്ലബ്ബുകൾ, മ്യൂസിക്കൽ കോൺസേർട്ട്, ഇത് ഗ്ലോബലായിട്ടുള്ള ആൾക്കാരെ വെച്ച് നടന്നു. അതായത് ഗ്ലോബലായിട്ട് സൗദി കൊടുക്കുന്ന ഒരു മെസ്സേജാണ്, ഞങ്ങൾ മറ്റുള്ള രാജ്യങ്ങളെക്കാളും പുറകിലല്ല, ഇവിടെ ഇസ്ലാമും മതവും ഒന്നുമല്ല ഭരിക്കുന്നത്, ഇവിടെ ഭരിക്കുന്ന മോഡറേറ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ ഭരണചക്രം തിരിക്കുന്നത്. ഇതിൻ്റെ റിപ്ലൈ ആണ്, ഇതിൻ്റെ ഇമ്പാക്റ്റാണ് ഈ എക്കോണമിക്കകത്തുണ്ടായ മാറ്റം. എന്നിട്ട് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് 800 ബില്യൺ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. കാരണം ടൂറിസ്റ്റുകളോട് വരാൻ പറഞ്ഞു, വിസ റിലാക്സേഷൻ കൊടുക്കുന്നു. അതായത് ഓയിൽ മാത്രമല്ല, ഹജ്ജ് മാത്രമല്ല, സൗദി എന്താണ് ടൂറിസം എന്നുള്ള കാര്യത്തിൽ, അതേപോലെ സീ സൈഡ് റിസോർട്ടുകൾ, 5-star റിസോർട്ടുകൾ അതിന് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് FDI ഏറ്റവും കൂടുതൽ റെക്കോർഡ് രീതിയിൽ സൗദിയിൽ വരാൻ തുടങ്ങി. ഇപ്പോഴെന്താ ഉണ്ടായത്, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ തൊഴിലവസരം കൊടുത്തു, സ്ത്രീകളോട് തൊഴിൽ പാർട്ടിസിപ്പേറ്റ്. ഇന്ന് സൗദിയിൽ എംപ്ലോയ്മെൻറ്റ്, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാതായി. അതാണ് ആ മനുഷ്യൻ കാണിച്ച റിഫോംസിൻ്റെ. കാരണം ഈ മതത്തിൻ്റെ കെട്ടുപാടുകൾ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ
ഈ സംഭവങ്ങൾ മുഴുവനും സൗദി എന്ന് പറയുന്ന രാജ്യം അത് തിരിച്ച് ഓയിൽ പ്രൊഡക്ഷൻ മാത്രമല്ല മറ്റുള്ള രീതിയിലും സൗദി കുതിക്കാൻ തുടങ്ങി. അതായത് അവിടെ കമ്പനി ഒരു സാധനവും മാനുഫാക്ചർ ചെയ്യാത്ത സൗദിയിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് കാർ ഉൾപ്പെടെ അമേരിക്കൻ കമ്പനി ഉൾപ്പെടെ വൻ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സിറ്റി വരുന്നു, അത് ഹോളി സിറ്റി എന്ന് മാറി പുതിയ സിറ്റി കൊണ്ടുവരുന്നു. അവിടെ ലോകത്തുള്ള എല്ലാം, അതായത് മിയാമിയിലുള്ള അമേരിക്ക മിയാമിൽ എന്തൊക്കെയാണുള്ളത് അതെല്ലാം അവിടെ കാണും. അപ്പം ഇദ്ദേഹത്തിന് വളരെ പ്രശ്നങ്ങൾ നേരിട്ടു അവിടെ ഇതായിട്ടുള്ള ആൾക്കാർ. നിങ്ങൾ അടുത്ത സമയത്താണ് സൗദി ഈ പറയുന്ന വീക്കെൻഡ് വെള്ളി ശനി എന്നുള്ള സംഭവം മാറ്റിയിട്ട്, അതായത് വെള്ളിയാഴ്ച വർക്കിംഗ് ഡേ ആക്കാൻ പോകുന്നു സൗദി. അതായത് അവിടുത്തെ ഇനി അവിടുത്തെ വീക്കെൻഡ് എന്ന് പറയുന്നത് ശനിയും ഞായറും. കാരണം സൗദിക്ക് ഗ്ലോബലായിട്ട് മത്സരിക്കുവാൻ വേണ്ടി ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വർക്കിംഗ് ഡേ ആക്കി അവർക്ക് മതിയാകുകയുള്ളൂ. അത് ഗ്രാജ്വലി ഈ വെള്ളിയാഴ്ച എന്ന് 2 മണിക്കൂർ UAE ചെയ്ത പോലെ ആ സമയത്ത് അവർക്ക് നമസ്കരിക്കാൻ പള്ളിയിൽ പോകാം. അതായത് സൗദി ലോകത്തിൻ്റെ മുന്നിലോട്ട് വന്നു. ഇതാണ് ഉണ്ടായത്. അതിന് കാരണക്കാരൻ ഈ ചെറുപ്പക്കാരനായ മുഹമ്മദ് ബിൻ സൽമാൻ തന്നെയാണ്. ഇപ്പം കേരളത്തിലുള്ള പല വർഗീയ സുടാപ്പികൾക്ക് ഇവരെയാണ് ഫണ്ട് കിട്ടിക്കൊണ്ടിരുന്നു. അവർക്കൊക്കെ സൗദി രാജാവിനോട് വളരെ വെറുപ്പാണ്. ആ രാജ്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, അയാൾ വരുന്നതിന് മുമ്പ് സൗദിയുടെ എക്കോണമി തകർന്ന് നാശമായിപ്പോയി, പൂർണ്ണമായിട്ട് ഡീസ്റ്റെബിലൈസ് ചെയ്തു. കാരണം ഓയിൽ എക്കോണമി മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓയിലിൻ്റെ വില പോകുമ്പോൾ ഈ രാജ്യത്തിൻ്റെ എക്കോണമി ഡൗൺ ആണ്, അൺഎംപ്ലോയ്മെൻറ്റ് കൂടി, അവിടെ ഇഷ്യൂ ഉണ്ടാകാൻ തുടങ്ങി. ഈ ഒരു സന്ദർഭത്തിലാണ് ഇദ്ദേഹം വരുന്നത്. അതിനുശേഷമുണ്ടായ മാറ്റങ്ങളാണ് സൗദിയുടെ എക്കോണമി ഏറ്റവും സ്ട്രെങ്തൻഡായി മാറിയത്. ടാക്സേഷൻ വന്നു, വാറ്റ് വന്നു, കോർപ്പറേറ്റ് ടാക്സ് വന്നു. അതിൻ്റെ അകത്തു നിന്ന് സൗദിക്ക് ഏകദേശം $340 ബില്യൺ കളക്ട് ചെയ്തെടുത്തത്. പണ്ട് കേരളത്തിലെ ഒരു റിട്ടയേർഡ് ജഡ്ജി പറഞ്ഞ പോലെ, സൗദിയിലൊക്കെ ആണെങ്കിൽ ടാക്സ് ഇല്ല, നീ ജോലി ചെയ്തോ നീ പോയിക്കോ. ഒരു രാജ്യത്തിനും അത് ഭൂഷണമല്ല. നിങ്ങൾ ആ ഒരു രാജ്യത്ത് നമ്മളവിടെ അധ്വാനിക്കുന്ന, അവിടെ സ്പെൻഡിങ് ഇല്ല എങ്കിൽ ആ രാജ്യത്തിൻ്റെ എക്കോണമി തകർന്നു പോകും. ഈ പേട്ട് പിടിച്ച ജഡ്ജിനെന്ത് കുന്തം അറിയാം ഒരു രാജ്യത്തിൻ്റെ എക്കോണമി എങ്ങനെയാണ് പോകുന്നതെന്ന്. അപ്പോൾ ആ രാജ്യത്ത് ജോലി ചെയ്യുന്ന പണം മുഴുവനും മറ്റൊരു രാജ്യത്തോട്ട് പോകണമെന്നു അവിടെ സ്പെൻഡ് ചെയ്യാതെ പോവുകയാണെങ്കിൽ ഈ രാജ്യം തകർന്നു പോകും. അത് സിമ്പിളായിട്ട് ആലോചിക്കേണ്ട എക്കോണമിയാണ്. അതിന് ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് പേടാന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് ആലോചിക്കണം. അതുകൊണ്ടാണ് പലയിടത്തും ടാക്സേഷൻ കൊണ്ടുവന്നത്. ഈ ടാക്സേഷൻ്റെ പേര് പിന്നെ അവിടെ ഫെസിലിറ്റീസ് കൊടുക്കണം. എന്തിനാണ് സൗദിയിൽ ഈ മദ്യത്തിൻ്റെ ഷോപ്പ് തുറന്നത്? അത് ഒരു മെസ്സേജാണ്. കാരണം എല്ലാ വീക്കെൻഡിലും സൗദിയിലുള്ളവർ ഈ അടുത്തുള്ള ബഹ്റിനിലും UAEയിലും മറ്റുള്ള അവിടെ പോയി മദ്യപിക്കാനും എൻജോയ് ചെയ്യാനും പോകുന്നു. അവിടുത്തെ ബില്യൺസ് ഓഫ് റിയാലാണ് ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ ഇവർ കൊണ്ട് കളയുന്നത്. കാരണം അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്. മനുഷ്യൻ അധ്വാനിക്കുമ്പം അവന് എൻ്റർടൈൻമെൻറ്റും വേണം. അവൻ ആഴ്ച 5 ദിവസം 6 ദിവസം അവൻ അധ്വാനിച്ച് പണം ഉണ്ടാക്കി. ഈ പണം എങ്ങനെയാണ് അവനൊരു ലൈഫിലൊരു റിലാക്സ് വേണ്ടായോ? ഇതാണ് ലോകം മുഴുവൻ അവലംബിക്കുന്നത്. അതിനുവേണ്ടിയാണ് സൗദി പലതും ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അതിൻ്റെ പേരിലാണ് ലോകത്തെ പല കമ്പനി, ഇപ്പോൾ ദുബായിൽ നിന്നും അബുദാബി എന്നും ബഹ്റിൻ എന്നുള്ള പല കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സൗദിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. കാരണം എല്ലാ ഫെസിലിറ്റീസ് അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതോടുകൂടിയാണ് മാറ്റമാണ്. ഈ മത പോലീസിനെ ഇല്ലാതാക്കി, അവനെ ചവിട്ടിക്കൂട്ടി ദൂരെ കളഞ്ഞു, മതം കൂടുതലൊന്നും കളിക്കണ്ട എന്നുള്ള മെസ്സേജും കൊടുത്തു. അതായത് സൗദി എന്ന് പറയുന്ന രാജ്യം യൂറോപ്പ് അമേരിക്ക പോലെ രാജ്യമാകാൻ പോവുകയാണ്. അതിൻ്റെ ലക്ഷണമാണ് നമ്മൾ ഈ കാണുന്നത്. G20 രാജ്യങ്ങളിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന എക്കോണമി ആയിട്ട് സൗദി മാറുന്നു. മനസ്സിലാക്കുക, ഓയിൽ മാത്രമല്ല പിൽഗ്രിം, അതായത് ഹജ്ജിൽ കൂടെ മാത്രമല്ല അവർക്ക് മറ്റുള്ള എക്കോണമി അതിൻ്റെ അകത്തുനിന്ന് റവന്യൂ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. മാനുഫാക്ചറിങ് തുടങ്ങി, മറ്റുള്ള സംഭവങ്ങൾ തുടങ്ങി, നല്ല യൂണിവേഴ്സിറ്റികൾ വരുന്നു. അതേപോലെ തന്നെ സൗദി ഗവൺമെൻറ് ഇദ്ദേഹം ചെയ്ത പരിപാടിയാണ്, ഒരു വർഷം ഏകദേശം 3000 സ്റ്റുഡൻസിനെ അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലും സൗദി ഗവൺമെൻറ്റിൻ്റെ 60% ചിലവിൽ വിട്ടു പഠിപ്പിക്കും. ഏകദേശം ഇന്ത്യയുമായിട്ടും കരാർ ഒപ്പുവെച്ചു. കാരണം ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റിയിലും സൗദിയിൽ നിന്നുള്ള സ്റ്റുഡൻസ് വന്ന് പഠിക്കണം.
ഇതൊക്കെയാണ് മാറ്റം എന്ന് പറയുന്നത്. അല്ല, 24 മണിക്കൂറും ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്ന് കറുത്ത ചാക്ക് വിട്ടുകൊണ്ട്, ഇതൊന്നുമല്ല മാറ്റമെന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയ ഒരു ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ സൽമാൻ.